ആ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ടി പഠിച്ചില്ലേ, അതിൽ നമ്മൾ കുറച്ച് വേർഡ്സും പഠിച്ചിരുന്നില്ലടാ ഇല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ടി വരെ ഒന്ന് പറയല്ലേ, മുതൽ ടി വരെ ഒന്ന് പറഞ്ഞു നോക്കല്ലേ. റെഡിയാണോ? അറിയൂ റെഡി. ഓക്കെ, അപ്പോൾ മിസ്സിന് മക്കൾക്ക് ഒന്നിച്ച് പറയാല്ലേ, തുടങ്ങല്ലേ. ഓക്കെ റെഡി, 1 2 3 സ്റ്റാർട്ട്. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൻ എം എൻ ഓ പി ക്യു ആർ എസ് ടി. ആ വെരി ഗുഡ്. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ ടി വരെ പറഞ്ഞു അല്ലേ. ഇനി ഇന്ന് നമ്മൾ എന്തെടുക്കാൻ പോകുന്നതെന്ന് അറിയോ? മലയാളം. മലയാളത്തിൽ നമ്മളിപ്പോൾ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ആ വ്യഞ്ജനാക്ഷരങ്ങളാണ് അല്ലേ. ഇത്രയും നമ്മൾ പഠിച്ചിട്ടടാ ഇല്ലേ. അത് കഴിഞ്ഞിട്ട് ചാ ച ജ പഠിച്ചില്ലേ, പഠിച്ചില്ലേ. ചാ ച ജ ഝ. ഓക്കെ അല്ലേ. ഇനി അതിലുള്ള അവസാന രണ്ടാമത്തെ വരിയിലുള്ള അവസാന അക്ഷരമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അത് ഏതക്ഷരമാണ് പറയട്ടെ, പറയട്ടെ. ഞാ. ഏതാണ് ഞാ? ഓക്കെ അല്ലേ. മിസ് അതൊന്ന് കാണിക്കല്ലേ. ഓക്കെ ഓക്കെ ഞാ. അപ്പം ഏതാക്ഷരം ഞാ എന്ന് പറഞ്ഞേ. ഞാ 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 അല്ല ഞാ. മഞ്ഞ എന്നൊക്കെ നമ്മൾ പറയില്ലടാ. ആ അതുപോലെ ഞാ എന്ന് പറഞ്ഞേ ഞാ. ആ ഇനി ഈ ഞാ വെച്ചിട്ട് മിസ് നമ്മുടെ ബുക്കിന് രണ്ട് ആ വാക്ക് തന്നിട്ടല്ലേ. ഏതൊക്കെയാണെന്ന് ഒന്ന് പറയട്ടെ. ഫസ്റ്റ് വാക്കാണ് ഞണ്ട്. ഞണ്ട് കേട്ടിട്ടില്ലേ? ആ ഞണ്ട് അല്ലേ. നമ്മൾ ആ കഴിക്കൂലടാ, കഴിച്ചിട്ടുണ്ടോ? ആ അപ്പോൾ ഫസ്റ്റ് വാക്ക് എന്താണ്? ഞണ്ട്. രണ്ടാമത്തെ വാക്ക് എന്താണെന്ന് അറിയോ? ഞാറ്. എന്താണ് ഞാറ്? എന്ത് ഞാറെന്ന് വെച്ചാൽ അറിയോ? നെല്ലുണ്ടാവുന്ന കണ്ടിട്ടുണ്ടോടാ? ആ അരി നെല്ലുണ്ടാവുന്ന ആ ആ നെല്ലുണ്ടാവുന്ന ചെറിയ തൈകൾക്കാണ് നമ്മൾ എന്ത് പറയുക? ഞാറെന്ന് പറയാം. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാക്ക് ഞണ്ട് ഞാറ്. ഞണ്ട് ഞാറ്. അപ്പം ഞാൻ വെച്ചിട്ട് നമ്മൾ രണ്ട് വാക്ക് പഠിച്ചത് ഏതൊക്കെയാ? ഞണ്ട് ഞാറ്. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ഇന്ന് ഏത് ലെറ്ററാണ് പഠിച്ചേ, സോറി ഏത് അക്ഷരം പഠിച്ചേ? ആ ഞാ പഠിച്ചു അല്ലേ. അപ്പം നമ്മൾ ക ക ഗ ഖ ങ ച ച ജ ഝ ഞ. ഞാനല്ലേ ഇപ്പോൾ പഠിച്ചേ, അതുവരെ പഠിച്ചില്ലേ. അപ്പം നമുക്കതൊന്ന് പറഞ്ഞു നോക്കല്ലേ. റെഡി അല്ലേ? ക ഖ ഗ ഖ ങ, ഒന്നുകൂടെ പറ, ക ക ഗ ഖ ങ ഘ ങ ച ച ജ ഝ ഞ ച ച ജ ഝ ഞ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിൽ രണ്ട് വരി പഠിച്ചു അല്ലേ. ഏതൊക്കെയാ? ക ക ഗ ഖ ങ ച ച ജ ഝ ഞ പഠിച്ചില്ലേ. ഒന്നുകൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. മൂന്നാമത്തെ വരിയിൽ ഫസ്റ്റത്തെ ഇതുകൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിന് ഫസ്റ്റത്തെ ഏതാണെന്നറിയോ? മൂന്നാമത്തെ വരിയിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് ഇനിയത്. ആ ഡ. ഏതാണ് ഡ? അപ്പം മിസ് അതൊന്ന് കാണിച്ചു തരട്ടെ, കാണിച്ചു തരട്ടെ. കാണിക്കാൻ പോവാണേ, കണ്ടോ ഇതാണ് എന്ത് ഡ. ആ ഇത് നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ വേറെ. ആ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എസ് പഠിച്ചുല്ലേ, പക്ഷെ അത് ഇംഗ്ലീഷിൽ എസ്, ഇത് മലയാളത്തിൽ ഡ. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി ഡ വെച്ചിട്ട് മിസ് രണ്ട് വാക്ക് പറയാൻ പോവുകയാണ്. ഫസ്റ്റത്തെ വാക്ക് ഏതാണെന്നറിയോ? വട. എന്ത് ഈ വട? ആ നമ്മൾ കഴിക്കുന്ന ഒരു പലഹാരമാണ് എന്ത്? ആ വട അല്ലേ. നമ്മൾ വൈകിട്ട് ചായക്കൊക്കെ കഴിക്കൂലടാ. ആ അതിനാണ് നമ്മൾ എന്ത് പറയുക? വട എന്ന് പറയുക. ഒരു വാക്ക് കൂടെ ഉണ്ട്. എന്താ? കൂട. ആ കൂടയ്ക്ക് നമ്മൾ വേറൊരു വാക്ക് കൂടെ പറഞ്ഞായിരുന്നല്ലോ. എന്തായിരുന്നു? എന്താണ്? ചത്രം. വെരി ഗുഡ്. അപ്പം ഡ വെച്ചിട്ട് നമ്മൾ രണ്ട് വാക്ക് പഠിച്ചു. ഏതൊക്കെയാ? കുട. ആ വട. ഓക്കെ അല്ലേ. വട, കുട. ഡ വെച്ചിട്ട് നമ്മൾ എത്ര വാക്ക് പഠിച്ചു? രണ്ട് വാക്ക് പഠിച്ചു. അപ്പം നമ്മൾ ഇന്ന് ഏതൊക്കെയാ പഠിച്ചേ? ഞായും ഡായുമാണ് പഠിച്ചത്. ഇന്ന് നമുക്കിത് എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം, നോട്ടിൽ എഴുതണം, സ്ലേറ്റിൽ എഴുതണം, അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഓരോന്നും നമ്മൾ കൈ വെച്ച് വായിക്കണ്ടേ. ഉച്ചത്തിൽ വായിച്ച് പറയണം വേണ്ടേ. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം? വേഗം ടെക്സ്റ്റ് ബുക്ക് എടുക്കണ്ടേ. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്.
ഓക്കെ അപ്പൊ എല്ലാരും ടെസ്റ്റ് ബുക്ക് എടുത്തില്ലേ? എടുത്തില്ലേ? ആ അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഏതാടാ പഠിച്ചത്? ഞാൻ പഠിച്ചു അല്ലേ. ഞാൻ വെച്ചിട്ട് നമ്മൾ രണ്ട് വാക്കുകൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ആ ഞണ്ട്. ആരാണ്? ഞണ്ട് അല്ലേ. അപ്പൊ ഞണ്ടിനെ കാണാത്തവരൊക്കെ കണ്ടല്ലോ. ഏതാണ്? ഞണ്ട്. രണ്ടാമത് നമ്മൾ പറഞ്ഞല്ലോ ഞാറ് അല്ലേ. ആ ഞാറ്. അപ്പോൾ ഫസ്റ്റ് ഞണ്ട്, ഞാറ്. എന്നൊക്കെ നമ്മൾ പറഞ്ഞു നോക്കല്ലേ. ഓക്കെ, ഞാ പോരാ, ഉച്ചത്തിൽ പറ. ഞാ ഞാ ഞണ്ട്, ഞാറ്, ഞണ്ട്, ഞാറ്. ആ ഇനി അതൊന്നും ഇങ്ങനെ മറിച്ച് നോക്കിയേ. ആ അപ്പം എന്തായി? ഡാ വെച്ചിട്ട് കണ്ടോടാ. ഡാ വെച്ചിട്ട് രണ്ട് വാക്കുകൾ നമ്മൾ പഠിച്ചു അല്ലേ. ഏതൊക്കെയാ? ഏതാണ്? വട, വട, കുട. വട, കുട. വട എന്ന് വെച്ചാൽ മിസ് നേരത്തെ പറഞ്ഞല്ലോ. എന്താണ്? എന്താണ്? ആ വൈകിട്ടത്തെ ആ നമ്മൾ കഴിക്കുന്ന പലഹാരമാണ്. ഒരു പലഹാരമാണ് എന്ത്? വട അല്ലേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുട. അപ്പം ഡാ വെച്ചിട്ട് ഏതൊക്കെയാ? വട, കുട. ഇനി നമുക്കിതൊന്ന് ഒച്ചത്ത് പറയാം. ഡാ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെ കൈ വെച്ച് വായിക്കണം അല്ലേ. അപ്പം എല്ലാവരും കൈ വെച്ചോ. ഡാ വട, കുട, വട, കുട. ഇനി നമുക്ക് എഴുതി പഠിക്കണ്ടടാ. വേണ്ടേ? അപ്പം വേഗം ചെയ്യണം. ആ ടെക്സ്റ്റ് ബുക്ക് ക്ലോസ് ചെയ്തിട്ട് സ്ലേറ്റ് മനസ്സിൽ കൊടുക്കണം അല്ലേ. ഒന്ന് വേഗം ചെയ്തോ. ഇനി നമുക്ക് എഴുതി നോക്കല്ലേ. എഴുതി നോക്കല്ലേടാ. അപ്പം ആദ്യം മിസ് ആദ്യം എന്താ നമ്മൾ പഠിച്ചേ? ആ ഞാൻ പഠിച്ചു. അപ്പം ആദ്യം എങ്ങനെ എഴുതാമെന്ന് മിസ് പറഞ്ഞു തരട്ടെ. എല്ലാവരും മോഡലിലേക്ക് ശ്രദ്ധിച്ച് ഇരിക്കാം. ഓക്കെ അല്ലേ. കണ്ടു, നമ്മൾ ആദ്യം ചെറിയൊരു സർക്കിൾ ഇട്ടിട്ട് അതിലൂടെ തന്നെ നമ്മൾ റാ എഴുതി. എന്നിട്ട് ആ റാ വീണ്ടും മുകളിലേക്ക് തന്നെ വന്നിട്ട് വീണ്ടും ഒരു റാ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ താ എഴുതൂലടാ. അതുപോലെ എഴുതും. കണ്ടോ? അപ്പം എന്തായി? ഞാൻ. എന്താണ് ഞാൻ? എന്ന് എഴുതി നോക്കിയേ. ചെറിയൊരു സർക്കിൾ ഇട്ടിട്ട് അതിങ്ങനെ റാ എഴുതി. അതിലൂടെ തന്നെ നമ്മൾ വന്നിട്ട് ഒരു താ എഴുതി കൊടുത്താൽ മതി. അപ്പം എന്തായി? എന്തായി? ഞാൻ. ഒന്നുകൂടെ ഒന്ന് എഴുതി നോക്കിയാ. സർക്കിൾ ഇട്ടു, മുകളിലൂടെ തന്നെ വന്നിട്ട് അവിടെ നിന്ന് നമ്മളൊരു താഴ്ത്തു. അപ്പോഴാണ് എന്തായത്? ഞാൻ. ഓക്കെ അല്ലേ. അപ്പം ഞാൻ എഴുതാൻ എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? സ്നേഹത്തിൻ്റെ ഒരു വശം നിറയെ ഞാൻ എഴുതുക. ഓക്കെ അല്ലേ. ഒരു വശം നിറയെ ഞാൻ എഴുതി പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ആ നമ്മുടെ നോട്ട് ബുക്കിലേക്ക് എഴുതുക. അടുത്ത് നമ്മൾ ഇത് എഴുതി പഠിക്കാറുണ്ടോടോ. നമ്മൾ എസ് പഠിച്ചത് ഓർമ്മല്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? അങ്ങനെ എഴുതി കൊടുക്കുക. അപ്പം എന്തായി? എന്തായി? ആ ഡാ അല്ലേ. അപ്പം ഞായും ഡായും നിറയെ നമ്മൾ സ്ലേറ്റിൽ എഴുതിയിട്ട് എന്ത് ചെയ്യുക? ആ എഴുതി പഠിച്ചതിന് ശേഷം മാത്രം നമ്മുടെ നോട്ട് ബുക്കിൽ വർക്കില്ലടാ. ആ നോട്ട് ബുക്കിൽ ഇതാ ഇതുപോലെ ഉമ്മാനെ കൊണ്ട് എഴുതിപ്പിക്കാം. കണ്ടോ? കാണുന്നുണ്ടോ? ഇതുപോലെ വൃത്തിയായിട്ട് നമ്മുടെ അമ്മയെ കൊണ്ട് എഴുതിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ വൃത്തിയായിട്ട് എഴുതുക. അപ്പം സ്ലേറ്റിലും നോട്ട് ബുക്കിലും എഴുതുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. എല്ലാവരും ക്ഷണിച്ചോ? ക്ഷണിച്ചോ? നമുക്കൊരു കുഞ്ഞു പാട്ട് പാടില്ലേ? റെഡിയാണോ? പാട്ട് പാടാൻ റെഡിയാണോ? റെഡിയാണോ? ഓൾ സ്റ്റാൻഡ്, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ, ജമ്പ്. ഓക്കെ, സ്റ്റോപ്പ്. അപ്പോൾ ഇനി നമുക്ക് പാടാം അല്ലേ. സ്വരോ വരും പാടിത്തരാം. അപ്പം നിങ്ങളത് കേട്ട് പാടുമല്ലോ. റെഡിയാണോ? ഓക്കെ. മ്യാവൂ മ്യാവൂ പൂച്ചമ്മ, കേട്ട് പാട്. മ്യാവൂ മ്യാവൂ പൂച്ചമ്മ, കണ്ണുമിഴിക്കും പൂച്ചമ്മ, കണ്ണുമിഴിക്കും പൂച്ചമ്മ, പമ്മി നടക്കും പൂച്ചമ്മ, പമ്മി നടക്കും പൂച്ചമ്മ, എലിയെ തിന്നും പൂച്ചമ്മ, എലിയെ തിന്നും പൂച്ചമ്മ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ മിസ് പാടി തരട്ടെ. പാടി തരട്ടെ. മ്യാവൂ മ്യാവൂ പൂച്ചമ്മ, കണ്ണുമിഴിക്കും പൂച്ചമ്മ, പമ്മി നടക്കും പൂച്ചമ്മ,
ഇലിയെ തിന്നും പൂച്ചമ്മ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായോ? നമ്മുടെ ആ ബുക്കിന്റെ ബേക്ക് പേജ് ഉണ്ടാവില്ലേടാ, അതിൽ നാല് ചങ്ങാതിമാർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പാട്ട് തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ചങ്ങാതിയാണ് ആര്? ആ ഈ പൂച്ചമ്മ. അപ്പൊ ഇനി ബാക്കി മൂന്നാളും കൂടെ ഇല്ലടാ. ഇല്ലേ, അത് ആരൊക്കെയാന്ന് മിസ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ ഇന്ന് നമ്മുടെ ഏത് കൂട്ടുകാരനെ പഠിച്ചേ? ആ നാല് ചങ്ങാതിമാർ. ചങ്ങാതിമാരിലെ നമ്മൾ ആദ്യം ആരെ പഠിച്ചേ? ആ പൂച്ചമ്മ. അപ്പൊ ഈ പാട്ട് മറക്കരുത്, പാടി പഠിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ വർക്കൊക്കെ ചെയ്തിട്ട് മിസ്സിന് വിട്ടുതരാം. റെഡിയല്ലേ? ഓക്കെ, നാളത്തെ ക്ലാസ്സിൽ കാണാം. സീ യു ടുമോറോ.